അത്യാഗ്രഹത്തോടുള്ള ജീവിതം ദൈവം സഫലമാക്കിയതിനായി സ്തോത്രം ചെയ്യുക. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയാ. സ്തോത്രം സ്തോത്രം കർത്താവേ, കാരുണ്യവാനായ പിതാവേ, നന്ദിയോടെ സ്തോത്രം. പ്രിയ അമ്മച്ചിയുടെ അടക്കാരാധന ആരാധന അനുഭവിച്ച് കർത്താവ് അനുഗ്രഹമാക്കി നടത്തിയതിനായി സ്തോത്രം. ഇവിടുത്തെ അന്ത്യ ശുശ്രൂഷി കർത്താവ് അതി മനോഹരമാക്കി തീർക്കണമേ. പ്രിയദാസി മേഘവർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതായ ദൈവത്തിന് മഹനീയ പ്രവൃത്തി കർത്താവെ വിശ്വസ്തയോടെ ചെയ്ത് ജയിപ്പാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. ഓരോ സ്ഥലത്തും കർത്താവ് അയച്ച സ്ഥലത്തൊക്കെ പോയി കർത്താവിൻ്റെ നാമത്തിന് മഹത്വമായി അനേക വിശുദ്ധന്മാർക്ക് ദൈവജനത്തിന് സഭയ്ക്ക് ആശ്വാസമായി അനുഗ്രഹമായി പ്രവർത്തിപ്പാൻ സഹായിച്ചതിനായി സ്തോത്രം. പ്രത്യാശയുടെ തുറമുഖത്ത് കർത്താവെ പ്രത്യാശയോടെ ചേരുവാൻ കൊടയാക്കി തീർത്തല്ലോ കർത്താവെ സ്തോത്രം. ഇവിടെ നടക്കുന്ന ശുശ്രൂഷ കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കും. വിശുദ്ധന്മാരെ എല്ലാ അഭിഷേകത്താൽ ജ്ഞാനത്താൽ നിറച്ച് അനുഗ്രഹിക്കും യേശുവിൻ്റെ വലിയേറിയ നാമത്തിൽ തന്നെ. ചില വേദഭാഗങ്ങൾ വായിക്കുന്നു. ഒന്ന് പേരുത്ത് 15-ാം അധ്യായം 35 മുതൽ 4. പക്ഷേ ഒരുവൻ മരിച്ചവൻ എങ്ങനെ ഉയർക്കുന്നുവെന്നും ഏതു വിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്ന ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിൻ്റെയോ മറ്റു പലതിൻ്റെയോ ഒരു മണി അത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിന് ഓരോ ശരീരവും ഓരോ വിധത്തിന് അതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസം ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലിൻ്റെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മനുഷ്യരുടെ പുനരുദ്ധാനം അവണ്ണം തന്നെ.
ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവിക്കുന്ന ദേഹിയായി തീർന്നതെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല പ്രാകൃത മാത്രമേ ഒന്നാമത്തത്. ആത്മീകം ഭിന്നതേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും, സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല. ദൈവത്വം അദ്രവത്തെ അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമയിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധരിക്കും, മരിച്ചവരക്ഷരായി ഉറക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദൃത്വത്തെയും, ഈ മർത്യമായത് അമൃതത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദൃത്വത്തെയും, ഈ മർത്യമായത് അമൃതത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മഹാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ അർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ കർത്താവിൻ്റെ പേരിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. ദൈവത്തിന് സ്തോത്രം. 45 സങ്കീർത്തനത്തിന്റെ 9 വാക്യം ഒന്ന് വായിക്കാം. 45 സങ്കീർത്തനം 9 വാക്യം. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്, നിന്റെ വലത്തു ഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. ദൈവത്തിന് മാത്രം ഉണ്ടാവുന്നു. നമ്മെ വിട്ട് നിത്യതയിൽ പ്രവേശിച്ച ഈ പ്രിയ മാതാവിന്റെ അന്ത്യ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ ശരീരം നാം ഈ ഭൂമിക്ക് ദാനം ചെയ്യുവാൻ പോകും. തൻ്റെ ജന്മം മുതൽ മരണം തന്നെ വേർപിരിക്കും വരെയും ദൈവം തന്നെ നടത്തിയ വഴികളെ നാം നോക്കുമ്പോൾ, ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടെ ആയിരുന്നു ഈ ഭൂമിയിൽ താൻ ജനിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കോടാനുകോടി ജനങ്ങൾ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും അവരുടെ നടുവിൽ നിന്ന് പ്രതിഷ്ഠിക്കപ്പെട്ട ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെടുവാൻ തക്കവണ്ണം തൻ്റെ ദാസിക്ക് ദൈവം ഭാഗ്യം നൽകി. തീരെ ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിൻ്റെ ഭവനത്തിൽ വന്നു ചേരുവാനും യൗവനപ്രായത്തിൻ്റെ ആരംഭത്തിങ്കിൽ തന്നെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെടുവാനും ഇടയായി ഇന്നയോളം കർത്താവിൻ്റെ സന്നിധിയിൽ നിലനിന്ന് പോരാടുവാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ, ഇതിൻ്റെ പിൻപിൽ ദൈവത്തിൻ്റെ കൃപയുടെ വ്യാപാരം എത്രയധികമായി ഉണ്ടായിരുന്നു എന്നുള്ളത് നാം ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. കാരണം പ്രായലേഖനം 7-ാം അധ്യായത്തിൽ ഒരു ചോദ്യം ഇങ്ങനെയുണ്ട്, ഇതിന് ആർ പ്രാപ്തൻ എന്നാണ് ആ ചോദ്യം. അവിടെ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള ശുശ്രൂഷയെക്കുറിച്ച് അപ്പോസ്തലൻ പ്രതിപാദിക്കുമ്പോൾ ഒരു ചോദ്യമാണ്, ഇതിന് ആർ പ്രാപ്തൻ. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിർബന്ധിതരായി തൻ്റെ കൃപ ലഭിച്ചവരായി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കപ്പെട്ടവരായ ശുശ്രൂഷകരെ കുറിച്ച് അവിടെ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. മാതാപിതാക്കൾ, ലോകബന്ധം, അതുപോലെ ജടീകാസുഖങ്ങൾ, ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങൾ എല്ലാം വരുത്തിട്ട് ജീവകാലം മുഴുവൻ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി മാത്രം ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യേക അനുഭവം. ഇവിടെ നമ്മൾ വായിച്ച വചനത്തിൽ ഇങ്ങനെ കാണുന്നു, അനേക രാജകുമാരികളുണ്ട്, എന്നാൽ രാജ്ഞി ഒഫീർ തങ്കം അണിഞ്ഞ് നിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നു. എത്രയോ സന്തോഷകരമായ അത്യുന്നതമായ ഒരു അനുഭവമാണ്. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഈ ലോകത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തം ചിന്തി വിലയ്ക്ക് വാങ്ങിയ ഏറ്റവും വിലയേറിയ ഒരു മുത്തായി, അല്ലെങ്കിൽ ആ രാജ്ഞി എന്ന നിലയിൽ ആയി തീരുവാൻ ഈ പ്രിയ മാതാവിന് ദൈവം ഭാഗ്യം കൊടുത്തു. ഇന്ന് സ്വസ്ഥതയിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ, നിത്യതയിൽ ദൈവം വച്ചിരിക്കുന്ന അവകാശത്തിൽ എത്തുമ്പോൾ തൻ്റെ രാജ്ഞി ഒഫീർ തങ്കം അണിഞ്ഞ് വലതുഭാഗത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ആ നിലയിൽ
തന്റെ ദാസി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ പൂർണ്ണ വിശ്വാസം. കാരണം ആ നിലയിൽ ആയി തീരുവാൻ തക്കവണ്ണം തന്റെ ജീവിതത്തിന് ദൈവം ഭാഗ്യം നൽകി. ആയിരം ആയിരങ്ങൾ സാക്ഷ്യം പറഞ്ഞതുകൊണ്ടോ തന്റെ ജീവിതത്തിൽ പ്രകടമായ ചില വിഷയങ്ങൾ വെളിപ്പെടുത്തിയതുകൊണ്ടോ മാത്രം അങ്ങനെ ആയി തീരുവാൻ കഴിയുന്നതല്ല. ഹൃദയത്തിന്റെ ആഴത്തിൽ വിശുദ്ധ ജീവിതത്തിന്, പരിശുദ്ധ ജീവിതത്തിന്, പ്രതിഷ്ഠാ ജീവിതത്തിന്, ജയകരമായ ജീവിതത്തിന് എതിരായി പോരാടിയ സകല ശത്രുക്കളെയും ജയിക്കുവാൻ താൻ വളരെ മൗനതയോടും സൗമ്യതയോടും താഴ്മയോടും ദൈവകൃപയോടും അതിനെ നേരിട്ടതായി എല്ലാവരുടെയും സാക്ഷ്യവാദ്യങ്ങളിൽ നിന്നും നമ്മുടെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇതെങ്ങനെയാണ് സാധ്യമായി തീർന്നത്? ഒരാളുടെ ജ്ഞാനം കൊണ്ട് കഴിയുകയില്ല, കുടുംബശ്രേഷ്ഠത കൊണ്ട് സാധ്യമല്ല. പിന്നെയോ തനിക്ക് ലഭിച്ച അഭിഷേകം ദൈവം അതിനായി തന്നെ തിരഞ്ഞെടുത്തതിനാൽ, സിയോനായി ജനിച്ചതിന്റെ ഫലമായിട്ട് അതിനേറ്റ അഭിഷേകം ലഭിച്ചതിനാൽ അതിനേറ്റതായ ഒരു വൈരാഗ്യം ജീവിതത്തിൽ ഉണ്ടായതായി കാണുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ സാധാരണ ശുശ്രൂഷകരൊക്കെയും അന്ത്യ ശുശ്രൂഷ സമയത്ത് ആ വിഷയങ്ങളെ എടുത്ത് സംസാരിക്കാറുണ്ട്. അതിൽ ഒന്നിങ്ങനെയാണ്, ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ദൈവത്തിന് സ്തോത്രം, തന്റെ ദാസിക്ക് ആ മഹനീയമായ ഭാഗ്യം ദൈവം നൽകി. എന്തുകൊണ്ട്? കർത്താവിന്റെ ശുശ്രൂഷക്കാരിയായിരുന്നതുകൊണ്ട് ആ വലിയ ഭാഗ്യം ദൈവം തനിക്ക് നൽകിയിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ജയിക്കുന്നവൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഞാൻ വരം നൽകും, ഞാനും ജയിച്ചെന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ എന്നാണ്. ആ മഹനീയമായ സ്വർഗ സിയോന്റെ അവകാശം എങ്ങനെ ഈ പ്രിയപ്പെട്ടവൾ പ്രാപിക്കുവാൻ ഇടയായി? ശ്രേയാപ്രവചനം 56-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെയും നമുക്ക് കാണുവാൻ കഴിയും. തന്റെ ഷണ്ണന്മാരോട് അവൻ അരുളി ചെയ്യുന്നത്, എല്ലാം ഇപ്പോൾ വിവരിക്കുവാനുള്ള സമയമല്ല. തന്റെ ശബത്തുകളെ ആചരിച്ചവർ, തന്റെ കൽപ്പനകളെ പ്രമാണിച്ചവർ, അതെ തന്റെ ആലയത്തിൽ അവർക്ക് സന്തോഷം നൽകുമെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ആ അത്യുന്നതമായ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം തന്റെ യൗവനപ്രായത്തിങ്കിൽ ആരംഭത്തിങ്കിൽ തന്നെ കർത്താവിനായി തന്നെ തന്നെ സമർപ്പിക്കുവാനിടയായി. തന്നോട് ഇടപഴകിയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാകും തന്റെ ജീവിതത്തിൽ ഒരു പുരുഷത്വമായ സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെയും താൻ വളരെ ശാന്തതയുള്ളവളായിരുന്നു. എന്നാൽ ആ അനുഭവം എങ്ങനെയാണ് ലഭിച്ചത്? തനിക്ക് ലഭിച്ച അഭിഷേകത്തിലൂടെ ആയിരുന്നു. ഞാൻ പലപ്പോഴും എന്റെ ആരംഭ സമയങ്ങളിൽ താൻ വളരെ കരയുന്നത് കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ പാദപീഠത്തിൽ അധികം നിലവിളിക്കുവാൻ, അധികം കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ, അതിൽ നിന്ന് കൃപ പ്രാപിക്കുവാൻ ഒക്കെയും ഇടയായി എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നാം മനസ്സിലാക്കുന്നു, ഒരുവിധമായ നന്മയോ സന്തോഷമോ ലോകത്തിന്റെ അനുഗ്രഹങ്ങളോ ഒരിക്കലും താൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇവിടെ പല സന്ദർഭങ്ങളിലും തന്റെ നല്ല ആരോഗ്യമുള്ള കാലയളവിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഇരുന്ന് ഭക്ഷിക്കുവാൻ പോലും സമയങ്ങൾ കണ്ടെത്തുമായിരുന്നില്ല. അത്ര വേഗത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെയെല്ലാം ദ്രുതഗതിയിൽ കാര്യങ്ങൾ ചെയ്തത്? ദൈവത്തിന്റെ വേലയോടുള്ള സ്നേഹം, ദൈവത്തിന്റെ സ്തോത്രം, തനിക്ക് ലഭിച്ച വെളിപ്പാട്, ഓട്ടമോടി തികയ്ക്കുക എന്നുള്ളത് തന്റെ ജീവിതത്തിൽ ഒരു വലിയ ആവശ്യബോധമായിരുന്നു. അപ്പോസ്തലൻ പറയുന്നു, നല്ല പോർ പരിധി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം പ്രാപിച്ചു എന്ന് ദൈവവചനത്തിൽ കാണുന്നല്ലോ. അത് ആ നല്ല ലക്ഷ്യത്തിലേക്ക് ഓട്ടമോടുവാൻ ജീവനെ പകച്ചുകൊണ്ട് ഓടിയതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ രാജ്യത്തിൽ രാജ്ഞി രാജാവിന്റെ വലഭാഗത്ത് ഓഭീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്ന ആ അത്യുന്നതമായ പദവിയാണ് നമുക്ക് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. സിയോന്മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് കണ്ടു എന്ന് പറയുവാൻ അവിടെ എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. 144,000 വിശുദ്ധന്മാരുടെ ഗണത്തിലായി തീരുവാൻ തക്കവണ്ണം തന്റെ ദാസിക്ക് ദൈവം ഭാഗ്യം നൽകി. ദൈവത്തിന്റെ സ്തോത്രം. അതിനേറ്റതായ ഒരു അഭിഷേകമുണ്ടായി. മെൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ശുശ്രൂഷയ്ക്കായി തന്നെ തന്നെ സമർപ്പിച്ചു. പാപത്തോട് പോരാടി പാപത്തെ ജയിച്ചു. ലോകത്തോട് പോരാടി ലോകത്തെ ജയിച്ചു. ദൈവത്തിന് സ്തോത്രം. മാംസ ഇച്ഛകളോട് പോരാടി മാംസത്തെ ജയിച്ചു. തനിക്കെതിരായി അത്യന്ത ശക്തിയോടെ മരണം വരെയും പോരാടിയ പിശാചിനെ ജയിച്ചു. ദൈവത്തിന് സ്തോത്രം. ശനിയാഴ്ച രാവിലെ 10:10 ആയപ്പോൾ താൻ ഈ ലോകത്തെ ജയിച്ച്
ഇതാ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചേർന്നു. ഇനി ഒരു വലിയ പ്രത്യാശ നമുക്ക് ശേഷിച്ചിരിക്കുകയാണ്. അടക്കം ചെയ്യപ്പെടുന്ന ഈ കല്ലറയിൽ നിന്ന് മരണത്തെ ജയിച്ചുകൊണ്ട്, പാതാളത്തെ ജയിച്ചുകൊണ്ട് ദൈവമായി തന്നെ അവകാശത്തിലേക്ക് ചേരുമെന്നുള്ള ആ ഒരു വലിയ പ്രത്യാശ ദൈവം നമുക്ക് ശേഷിപ്പിച്ചിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ പോർക്കളത്തിൽ പൊരുതുവാൻ എത്രപേരാണ് മുൻപോട്ട് ഇറങ്ങിച്ചിരിക്കുന്നത്? ഇതിൽ എത്രയോ നിങ്ങൾ, എത്രയോ പോരാട്ടങ്ങൾ, എത്രയോ ആക്ഷേപങ്ങൾ, ഏതെല്ലാം വിധത്തിലുള്ള കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, അതേ പട്ടിണികൾ, പരിതാപങ്ങൾ, ദുഃഖങ്ങൾ, എല്ലാം കർത്താവിന്റെ വേലക്കാരായവർ അതാത് കാലത്തിനൊത്തവണ്ണം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതൊന്നും തളർത്തുന്നില്ല. എന്തുകൊണ്ടാണ്? മുമ്പിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യം ഓർക്കുമ്പോൾ, മുമ്പിൽ വെച്ചിരിക്കുന്ന ഓഹരി ഓർക്കുമ്പോൾ, അതേ ഇന്ന് വിശ്വാസ കണ്ണുകളാൽ കാണുകയാണ്. നമ്മുടെ മേരിക്കുട്ടി അമ്മാമ്മ, അല്ലെങ്കിൽ നമ്മുടെ മേരിക്കുട്ടി അമ്മച്ചി, മേരിക്കുട്ടി സെന്റർ മദർ എവിടെയാണ്? പിതാവിന്റെ വലഭാഗത്ത് ഓഫീർ തങ്കമണിഞ്ഞ് രാജ്ഞിയായി നിൽക്കുന്നു. ധൈര്യമായി നമുക്ക് പറയാം, ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒട്ടും സംശയമില്ലാതെ വളരെ ധൈര്യമായി പറയുകയാണ് കർത്താവ്. താൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ കാഹളങ്ങളോട് ഇറങ്ങി വരുന്ന സമയത്ത് ഇവിടെ നിൽക്കുന്ന ചിലർക്കറിയാം, ചിലർക്കറിഞ്ഞുകൂടാ, നാം ചവിട്ടി നിൽക്കുന്നൊക്കെ ഓരോ വിശുദ്ധന്മാരുടെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ മേളിലാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഈ കോട്ടപ്പുറം സെമിത്തേരിയിൽ ഒരു ഡെഡ് ബോഡി അടക്കാൻ സ്ഥലമില്ലാത്ത സമയം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ മുഴുവൻ ശുദ്ധന്മാർ നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ ചിന്തിക്കുകയാണ്, കാഹളം ഈ സമയം ധ്വനിച്ചാൽ അതേ ഇവിടെ മുഴുവൻ കല്ലറകൾ പൊട്ടിപ്പുറപ്പെടും, തന്റെ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ആ നിലയിൽ നമ്മുടെ പ്രിയമതറും ഉയർത്തെഴുന്നേൽക്കുമെന്നൊരു പ്രത്യാശ നമുക്ക് വന്നിരിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഇത് അന്ത്യകാലമാണ്. കർത്താവേ, പലപ്പോഴും താൻ പറയും, എനിക്ക് പോയാൽ മതി, പോയാൽ മതി എന്ന്. തന്റെ ആശ നിറവേറി. അതേ അനർത്ഥം ഇതാ വേഗം വരാൻ പോകുന്നു. വലിയ പ്രതിസന്ധികൾ ലോകത്തിൽ മുൻപിൽ നിൽക്കുകയാണ്. ഈ അന്ത്യനാളുകളിൽ തന്റെ ദാസി ഇവയെല്ലാം ജയിച്ച് ഭാഗ്യശാലിയായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ നമുക്കും നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ചേരുവാൻ തക്കവണ്ണം ഒരു പരിശുദ്ധ ജീവിതത്തിനായി നമ്മെ സമർപ്പിക്കാം, പ്രതിഷ്ഠാ ജീവിതത്തിനായി നമ്മെ സമർപ്പിക്കാം, ഏറ്റവും ഉന്നതമായതിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ശുശ്രൂഷ സമയത്ത് നമ്മൾ ആ ദൈവത്തിന്റെ ആലയത്തിൽ കേട്ടതുപോലെ അതേ വിശ്രമ പ്രാപിപ്പാനായി തന്റെ ദാസി പോയിരിക്കുന്നു. ഹാമാന് മൃദേക്കായിക്കെതിരായി ഏതെല്ലാം ക്രിയ ചെയ്തോ അതിനെ മുഴുവൻ തകർത്ത് ആ ഹാമാൻ തന്നെ ആ മൃദേക്കായിയെ മാനിക്ക തക്കവണ്ണം രാജകൽപ്പന പുറപ്പെട്ടതുപോലെ ഈ പ്രിയപ്പെട്ടവൾക്ക് അതേ ദൈവത്തിന്റെ പക്കൽ നിന്ന് ആ ബഹുമാനം ലഭിച്ചിരിക്കുകയാണ്. അതേ അത് വിശ്വസിക്കുന്നവർക്ക് ഒരു അല്ലെങ്കിൽ പറയാം, നമ്മുടെ പ്രിയപ്പെട്ടവൾ ഒരിക്കലും തോറ്റുപോയില്ല, നമ്മുടെ പ്രിയപ്പെട്ടവൾ ഒരിക്കലും നശിച്ചുപോയില്ല. ദൈവത്തിന് സ്തോത്രം. എനിക്കത് പറയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഒരു മകനെ പോലെ, അച്ഛനറിയാം, അതുപോലെ ഇവിടെയുള്ള പലർക്കറിയാം, ഒരു മകനെ പോലെ എന്നെ ചേർത്തുകൊണ്ട് നടന്ന ഒരു മാതാവായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്റെ മാതാവ് മരിച്ചു. കല്ലറയിൽ അടക്കം ചെയ്യുവാൻ ബോഡി കല്ലറയിലേക്ക് ഇറക്കുമ്പോൾ എന്റെ ഹൃദയം പൊട്ടിപ്പോയി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ ദൈവദാസിയുടെ വേർപാട് എനിക്കൊരിക്കലും താങ്ങാൻ കഴിയാത്തതൊന്നാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ അത് അങ്ങനെ ഒരു ശ്രേഷ്ഠമായ ബന്ധമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, ഈ അനുഭവം എങ്ങനെ ഉണ്ടായി? രക്തബന്ധമാണോ, വല്ലതും കൊടുത്തത് കൊണ്ടോ, മേടിച്ചത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. ദൈവ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടവരായി ദിവ്യ സ്വഭാവത്തിനുടമകളായി തീർന്നപ്പോൾ അതേ അങ്ങനെ ആയിരങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുവാൻ തനിക്ക് ദൈവം ഭാഗ്യം നൽകി. ദൈവത്തിന് സ്തോത്രം. ഈ മഹനീയമായ അനുഭവത്തിലേക്ക് എത്ര പേർക്ക് മുൻപോട്ട് വരുവാൻ കഴിയും? അത് ജീവൻ വിലയേറിയതായി എണ്ണുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കൊട്ടാരക്കരയുടെ ഏത് മുക്കും മൂലയും അവിടെ ശുശ്രൂഷ സമയത്ത് അച്ഛൻ പറഞ്ഞതുപോലെ അവിടെ ചെന്നുചേരാത്ത ഒരു സ്ഥലമില്ല. ഇതിന്റെ അങ്ങേയറ്റം മുട്ടറ മുതൽ ഇങ്ങേയറ്റം കിഴക്കേത്തരി വരെയും എല്ലാ ഭാഗങ്ങളിലും ചുറ്റുപാടുകളിലായി ഈ ദൈവദാസിയുടെ കാൽപാദങ്ങൾ ചവിട്ടി 57 വർഷങ്ങൾ ഈ കൊട്ടാരക്കരയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ജീവിച്ചു.
ദൈവത്തിന് സ്തോത്രം. ഇത് വേറൊരു നിലയിലായിരുന്നെങ്കിൽ മനുഷ്യൻ എത്ര നിലയിൽ ആദരിക്കുമായിരുന്നു, എത്ര നിലയിൽ പുകഴ്ത്തുമായിരുന്നു. ലോകത്തിന്റെ പുകഴ്ച നമുക്ക് വേണ്ട, ലോകത്തിന്റെ മാനം നമുക്ക് വേണ്ട. സ്വർഗത്തിലൊരു മാനം ലഭിച്ചിരിക്കുന്നു എന്ന നിശ്ചയം ലഭിച്ചിരിക്കുകയാണ്. ഇതേപോലെ കടന്നുപോയ വിശുദ്ധന്മാരുടെ കാഴ്ചകളിൽ പിൻപറ്റുവാൻ ഒരിക്കൽ കൂടെ ദൈവസന്നിധി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഇനി സമയം നമ്മുടെ മുൻപിലില്ല. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. കർത്താവ് ഗംഭീരനാഥത്തോടെ വന്ന് തൻ്റെ വിശുദ്ധന്മാരെ ചേർത്തോളുന്ന നാളിൽ കാഹളധ്വനിയെങ്കിൽ, മരിച്ചവരാകുന്നെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ, ജീവനോടെ ഇരിക്കുന്നെങ്കിൽ രൂപാന്തര ശരീരം പ്രാപിക്കുവാൻ, ആ ഉയർപ്പിന്റെ ആ ആ ഒന്നാം പുനരുത്ഥാനത്തിന്റെ നിരയിൽ ആയിത്തീരുവാൻ തക്കവണ്ണം ദൈവകാര്യത്തിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. ഉയർപ്പിനെ കുറിച്ച് വിവരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ട് പുനരുത്ഥാനം, ഏഴ് ഉയർപ്പുകൾ. ഒന്നാമത്തെ ഉയർപ്പ് യേശു ക്രിസ്തു, രണ്ടാമത്തെ ഉയർപ്പ് തന്റെ കാന്ത, മൂന്നാമത്തെ ഉയർപ്പ് ഉപദ്രവകാല രക്തസാക്ഷികൾ, അതേ നാലാമത് ഹാലോക്കും ഏലിയാവും, അഞ്ചാമത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആത്മ ശരീരങ്ങളായി ചേരുകയാണ്. അതിനുശേഷമായി ലോകത്തെ എതിർ ക്രിസ്തുവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയും ഇവിടെ ഒരു ഹർമഗദോൻ യുദ്ധം ഉണ്ടാകുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ വിവരണം ഇപ്പോൾ ആവശ്യമില്ലല്ലോ. ഹർമഗദോൻ യുദ്ധത്തിനായി കർത്താവ് തന്റെ ശ്രേഷ്ഠ വിശുദ്ധന്മാരും ദൂതന്മാരുമായി ഇറങ്ങി വരികയും അതേ അന്തിക്രിസ്തുവിനെ, കള്ളപ്രവാചകനെ തീപ്പൊയിലേക്ക് തള്ളുകയും ആ വഞ്ചകനായ പിശാചിനെ ആയിരം ആണ്ട് അഗാധ കൂപത്തിൽ പൂട്ടുകയും ആയിരം ആണ്ട് വാഴ്ച ഭരണം ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ട് ഈ ലോക നിവാസികളെ കൊണ്ട് നിറയുന്നു. ഇതാ ആയിരം വർഷം പൂർത്തിയാകുമ്പോൾ താതേ തന്റെ മൂക്കിലെ ശ്വാസത്താൽ ഭൂലോകത്തെ മുഴുവൻ ദഹിപ്പിച്ചു കളയുന്ന ഒരു സംഭവം ഉണ്ടാകുവാൻ പോവുകയാണ്. അതാണ് അവസാനം. അന്ന് ഇടത്തും വലത്തും ദുഷ്ടന്മാരും നീതിമാന്മാരുമായി രണ്ടാം നിരയിലുള്ള ഒരു ഗണം ഉയർത്തെഴുന്നേറ്റ് ചെല്ലുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിത്യത സ്ഥാപിക്കപ്പെടുന്ന ആ ഗോഗ് അന്ത്യയുദ്ധം, ഗോഗ് മാഗോഗ് യുദ്ധത്തോടുകൂടെ അത് അങ്ങനെ സംഭവിക്കുന്നതായി കാണുവാൻ കഴിയും. അടവേറിയ സത്യങ്ങളെ ഗ്രഹിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥനെയും ശോധന ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് അതേ തന്റെ ശുശ്രൂഷയെ തികച്ചു, താൻ ജയിച്ചു, ജയാളിയായി കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നുപോയി. കർത്താവേ, ഞാനും ഈ സമയം എന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വായിച്ച 10 വിഷയങ്ങളുണ്ടല്ലോ, അതേ അതിലൊന്ന്, എന്റെ കുറ്റങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. ഞാൻ ആലോചിക്കുകയായിരുന്നു എന്തായിരുന്നു തന്റെ കുറ്റമെന്ന്. എനിക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, ദൈവത്തിന് സ്തോത്രം. എന്നാൽ താഴ്ത്തി, താവേ അങ്ങയുടെ സന്നിധിയിൽ പൊന്നുപോലെ ആയിത്തീരേണ്ടതിന്, വലതുഭാഗത്ത് രാജ്ഞിയായി ഓഫീർ തങ്കമണിഞ്ഞ് നിൽക്കേണ്ടതിന് എന്റെ യോഗ്യത ക്ഷമിക്കണമേ. ദൈവസന്നിധിയിൽ താഴ്ത്തുകയാണ് ഈ സമയം. നമുക്കും ദൈവസന്നിധി അടുക്കാം. ശുദ്ധീകരിക്കണമേ, കഴുകണമേ, ശുദ്ധീകരിക്കണേ കർത്താവേ. അങ്ങനെ പോലെ എന്നെ നാക്കി തീർക്കണമേ. അതേ മേരിക്കുട്ടി മാതരനെ പോലെ ആക്കണമെന്നല്ല, യേശുവിനെ പോലെ നാക്കി തീർക്കണമേ. ആ ജനജീവിതം എനിക്കും നൽകണമേ എന്ന് ദൈവസന്നിധിയിൽ നാം ആർത്തു വിളിക്കുന്നവരായി തീരണം. ഈ സമയം നമ്മൾ അതേ കർത്താവിന്റെ സന്നിധിയിൽ തോറ്റുപോയ ഒരു വ്യക്തി, ഒരു വിലയുമില്ലാത്തൊരു വ്യക്തിയല്ല ഇവിടെ സംസ്കരിക്കുവാൻ പോകുന്നത്. ഇത് സ്വർഗത്തിന് ഏറ്റവും വലിയ ലാഭമാണ്. ഇത് ഏറ്റവും വലിയ വിലയുള്ള സ്വർഗത്തിലെ ഒരു നിധിയാണ്. ഈ കാഹളം ധ്വനിക്കുന്ന നേരം ഈ ശരീരം മാറി അമൃത്യ ശരീരത്തോടെ ഉയർത്തി നിൽക്കും. നമുക്കും അതേ പ്രത്യാശ ദൈവം തന്നിരിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അതേ പ്രത്യാശ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. എന്താണ് പ്രത്യാശ? എന്റെ ശരീരം ഉയർത്തെഴുന്നേൽക്കും. ഇവിടെ നിൽക്കുന്ന നമുക്ക് ധൈര്യമായി പറയാം, എന്റെ ശരീരം ഉയർത്തെഴുന്നേൽക്കും. അമർത്യ ശരീരത്തെ പ്രാപിക്കും, കർത്താവിന്റെ സന്നിധിയിലേക്ക് പറന്നു പോകും. ആ വലിയ പ്രത്യാശ ദൈവം നമുക്ക് ശേഷിപ്പിച്ച് തന്നിരിക്കുന്നു. ഈ പ്രിയപ്പെട്ടവളും അതിനുള്ള മാതൃകയെ കാണിച്ചു തന്നിരിക്കുന്നു. നല്ല അവസാനം നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് ഈ ശുശ്രൂഷ വീണ്ടും ദൈവരങ്ങൾ കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകും.
Sotram.